Hi friends, Assalamu alaikum. Ellavarkkum namaskaram. Inne ravilte korchu visheshangalum uchakkathe korchu visheshangalum okke ittada yan vannittullade. Ee video ellavarum muluvanai kaana. Ishtamaya like cheya, share cheya, comment cheya, subscribe cheyada kaanunnavarunnu subscribe cheythu support cheya. Namukku video like kadakkam. ഞാൻ ഇന്ന് ബീഫ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുറച്ചെടുത്ത് രാവിലെക്കുള്ള ചായക്കുള്ളത് കുക്കറിലുണ്ടാക്കി പിന്നെ ബാക്കി ഉച്ചക്കുള്ളത് മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടാ ഞാൻ കുക്കറിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല അതാട്ട് അങ്ങനെ പറഞ്ഞത് ഈ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊരു മീഡിയം സൈസ് ഒരു ഒന്നര സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടാ സവാള കൊഞ്ഞ് തക്കാളി ഇട്ട് കൊടുക്കണ്ടായിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ബീഫ് ഞാനൊരു അര കിലോ ബീഫ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് അതും പിന്നെ കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഒക്കെ ഇട്ടിട്ടൊന്ന് മസാല പറ്റി വെച്ചിട്ടുണ്ട് സവാള ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി രണ്ട് മീഡിയം സൈസ് തക്കാളി ഉണ്ട് അതും ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ മസാല പറ്റി വെച്ച് ഒന്നുകൊണ്ട് വാടി വരട്ടെ മസാല പറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പറയാൻ വിട്ടതാണ് ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ കൂട്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇളക്കി കൊടുക്കുമ്പോൾ അത് ഇതല്ലാതെ ഒന്ന് നല്ല യോജിച്ചും വരട്ടെ പിന്നെ ഈ ഒരു ഇളക്കി കൊടുക്കലിന് ഒരു പ്രത്യേകിച്ച് ഒരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും ഞാനെപ്പോഴും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിത് ഒരു വിസിൽ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് രണ്ട് വിസിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് നമുക്ക് കൃത്യമായിട്ട് ഒരാൾ അളവ് പറയാൻ പറ്റില്ലല്ലോ ചില ബീഫിന് വേവ് ഉണ്ടാകും പിന്നെ തീയിനും കുക്കറിനൊക്കെ അനുസരിച്ചാവും അതൊക്കെ അതിനനുസരിച്ച് ചെയ്യുക പിന്നെ കുറച്ച് വട്ടുപത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വട്ടുപത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ദോശയുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇത് പിന്നെ ഇതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ഒക്കെ വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വട്ടുപത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കൽ തുടങ്ങി അപ്പോൾ അതവിടെ റെഡിയായി എന്നിട്ടാ ബീഫ് കറിയും റെഡിയായി ഇനി ദോശ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അതും റെഡിയായി അപ്പം ഇനി ഇത് കട്ടൻ ചായയും ദോശയും വട്ടുപത്തിരിയും ബീഫ് കറിയും കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ ഉച്ചക്കത്തിലേക്ക് കടക്കാം ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ ഇന്ന് ചേമ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് പയറുപ്പേരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനൊരു ചേമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും മുറിച്ചിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പും ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് അടുപ്പത്തുണ്ടായിട്ട് അടുപ്പത്ത് ചത്ത് കനലടുപ്പിനാണ് ഞാൻ എപ്പോഴും അടുപ്പത്ത് അടുപ്പത്ത് എന്ന് പറയാം കേട്ടോ തെറ്റിദ്ധരിക്കരുത് ആരും ഗ്യാസ് അടുപ്പ് അടുപ്പ് തന്നെയാണ് പക്ഷേ വേഗം അതിനാണ് അടുപ്പ് അടുപ്പ് എന്ന് പറിച്ചില്ല തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കട്ടെ സംസാരത്തിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണേലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഞാനത് അവിടെ അടുപ്പത്ത് വെക്കണം അപ്പോഴത്തേക്കും ഞാൻ ഒരു മുറി തേങ്ങത്ത് ചെരുവി വെച്ചതിൽ ഒരു ആറ് ചെറിയുള്ളിയും രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും കുറച്ച് കാന്താരി പിന്നെ ചെറിയ ജീരകം കേട്ടോ അതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇവിടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം വെച്ചതാണ് കേട്ടോ ചോറിൽ വെള്ളം ഇല്ലാതാകുമ്പോൾ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അതാ ബീഫ് ഉച്ചക്കൊക്കെയുള്ള ബീഫ് ഇവിടെ അടുപ്പത്ത് വെച്ചിരുന്നു അതിപ്പോൾ വെന്ത് ഒരു വിധമായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വറ്റി വരാനുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കുമല്ലോ വേറെ ചട്ടിയിലിട്ടൊന്ന് വേറെ മൂപ്പിച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് റെഡിയായി ഇനി കറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് വേവട്ടെ അപ്പോൾ അതാ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടാ എന്നിട്ടാ വെള്ളമൊക്കെ വറ്റി വന്ന് ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങയും കുറച്ച് മോരും ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്
തേങ്ങ വെച്ചെടുത്ത് അതിൻ്റെ കൂടെ തന്നെ മോര് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുണ്ട് ചൂടായി ഇത്, ഒന്നുണ്ട് പറിച്ച് നല്ല പതുക്കണമെന്നില്ല, ഒന്നുണ്ട് തിള വന്നാൽ മതി. എന്നിട്ട് ഒരു കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വറവിടണം. അതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കുറച്ച് ഒരു ടീസ്പൂണ് കടുകും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടെടുത്ത് ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറിയുടെ പണി കഴിഞ്ഞിട്ടാ. ഇനി അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞിച്ചിട്ടുണ്ട് ചെറിയുള്ളി, പിന്നെ പച്ചമുളക് കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട്, നമ്മളെ വീട്ടിലുണ്ടായ പയറുണ്ടല്ലോ, അപ്പോൾ പർപ്പിൾ കളർ പയർ, ഞാനതിനെ എപ്പോഴും ചുവപ്പ് എന്നിട്ടാണ് പറയുക, പർപ്പിൾ കളർ പയറാണ്. അതിൽ ഇടയ്ക്ക് ഒരു പച്ചയുണ്ട്, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പയർ കഴിക്കാൻ. അത് മുറിക്കുമ്പോഴും ഉള്ളൊരു പച്ച കളർ തന്നെയാണ് കേട്ടോ. അതിലിടയിൽ ഓരോ പച്ചയും പെട്ടിട്ടുണ്ട്, കഴുകി വെള്ളം ഊറ്റാൻ വേണ്ടി വെച്ചതാണ്. വേഗം വേവുന്നുണ്ട് രാവി തട്ടുമ്പോൾ തന്നെ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഉള്ളി മൂത്തതിന് ശേഷം ഇനി പയറും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിപ്പോൾ എല്ലാവർക്കും അറിയണം. ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ പയറുപ്പേരി ഞാൻ ഒരുപാട് പലതരം ഉണ്ടാക്കലുണ്ട് കേട്ടോ, അന്ന് ഇങ്ങനെ ഉണ്ടാക്കണം. പിന്നെ ഇന്നാൾ ഞാൻ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ മുന്നേ. അത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ്, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അടുപ്പത്ത് നല്ല കനലുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ തീ കൂടുതലും ഉണ്ടാവും. അപ്പം ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് നാലാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ചേമ്പ് കറി റെഡിയായി. നമ്മളെ ബീഫ് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല മൂത്ത് വരട്ടെ കേട്ടാ. ഇപ്പോൾ ചോറ് വെന്ത്, ബീഫ് റെഡിയായി, ഉപ്പേരി റെഡിയായി. അപ്പോൾ അതാ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കളമ്പി വെത്തിട്ടുണ്ട്. ഇതാ ചേമ്പ് കറി, പിന്നെ ബീട്രൂട്ട് അച്ചാറുണ്ട്, പിന്നെ നാരങ്ങ ഉപ്പിലിട്ടതാ കേട്ടോ. അത് കാന്താരി നാരങ്ങ ശർക്കര ഉരുക്കി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. അതും ഞാനിതിൻ്റെ വീഡിയോനെ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.